ബഹുമാനം നിറഞ്ഞ മുഹിബ്ബീങ്ങളെ, നാം ഓതിയിട്ടുള്ള ഇപ്പോഴുള്ള ഖത്മ നമ്മളെ മഹാന്മാർ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ ഹൃദയം കൊണ്ട് നാം അത് ഹദിയ ചെയ്യുമ്പോൾ അത് ബഹുമാനപ്പെട്ട ശൈഖുന മൂസസാദിന്റെ ഹളറത്തിലേക്ക് അത് എത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഓതിയവരൊക്കെ മനസ്സുകൊണ്ട് കരുതുക, ഞാൻ ഓതിയ ഈ ഖുർആനിന്റെ വചനങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് ഞാൻ ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. മൂസസാദ് നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നമുക്ക് മൗലിദ് ഓതേണ്ടതുണ്ട്, അതിനുശേഷം ദിക്ർ ചൊല്ലേണ്ടതുണ്ട്, ദുആ നടത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വലിയ ദീർഘവീക്ഷണം പല രീതിയിൽ നടത്തിയതിൻ്റെ ഒരു വലിയ ഒരു തുവക്കുന്നവരുടെ വരുന്ന മൂസനൊന്ന് കൂട്ടിക്കൂടെ വേണ്ട, അവനോട് തീരെ പറയണ്ട, വരണം തന്നെ. അങ്ങനെ അല്ല പറയണ്ടെന്ന് പറയാ, ആരും സിറ വെക്കുന്നു. ഇവിടെ വന്ന് സാധാരണഗതിയിൽ എന്ത് ചോദിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലം മുന്നേ നമ്മളുമായി മുഷാവർ ചെയ്യുന്നു, എവിടെയാ ഞാൻ കിടക്കേണ്ടത്, എവിടെയാ കിടക്കേണ്ടത്. അതിന്റെ പേരിൽ നദിവിസ്താദൊക്കെ എത്രയോ വട്ടം വിളിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് മജീദ് ഉസ്താദ്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യാണ്. ഇവിടെ വന്നിട്ട് ഒരൊറ്റ പ്രഖ്യാപനം ഇവിടെ ഇരുന്നിട്ട് പറയുന്നു, അറിയേണ്ടതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി ആണ് ഞാൻ പറയുന്നത്, ഇങ്ങോട്ടൊന്നും പറയരുത്, ഇവിടെ അടിക്കണം കുറ്റി, എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒരൊറ്റ വാക്കാണ് ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇസ്തിഹാറത്താണോ ഇൽഹാമാണോ ഓർഡർ ആണോ ഇതിന്റെ പിന്നിൽ ചോദിച്ചു. അതൊന്നും ഇപ്പോൾ പറയാണ്ട്, തീരുമാനിച്ചു. അതിന്റെ ശേഷവും ഉസ്താദ് അതാ അത്ഭുതം. ചിലരൊക്കെ വരുമോ, നമ്മള് പള്ളിയില് എങ്ങനെയാപ്പാ കിടക്കുക, ആടെ സൗകര്യം, ഇതൊക്കെ ചോദിക്കുന്നത് പോലോട്. ഇവിടെ ഒക്കെ തീരുമാനിച്ചിട്ടും പിന്നെയും ഒരു രൂപം മറ്റൊന്നും. യാ അല്ലാഹ്, എന്തൊക്കെയാണ് അവിടുത്തെ ആ ഒരു ഹിക്മത്ത്, പക്ഷേ എന്താണ് ഇതിന്റെ പിന്നിലെ ഷർത്ത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത്, വലിയ ആളുകളൊക്കെ കൂട്ടി ഉറോസൊക്കെ കഴിച്ചിവിടെ ആകെ ഇതാക്കാനൊന്നല്ല, വഹാബികളെ ഇടയിൽ കലർന്നു പോന്നതിന് പേടിച്ചിട്ടാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. അടുത്ത ഇവിടെ വഹാബികൾ വന്നു പോവോ? ഉസ്താദിന്റെ ആ ഒരു ശൈഖുന ഖുത്ബുൽ ആലമിന്റെ അടുത്തറിഞ്ഞവർക്കറിയാം, ഇത്രയും ഒരു കർക്കശമായ ഒരു തീരുമാനം. ശൈഖുന ലക്ഷക്കണക്കിന് ദോഷം ചെയ്തവൻ വന്നാലും ശൈഖുന കൈനീട്ടി സ്വീകരിച്ചവനെ നന്നാക്കും. പക്ഷേ വഹാബിയുമായി ബന്ധമുണ്ട് എന്ന് കേട്ടറിഞ്ഞല്ല, എന്തെങ്കിലും ഒരു ഇത് കേട്ടാൽ ഒരു നിലക്കും അഫുവില്ല. അതപ്പടി. പക്ഷേ നമ്മളെ പോലെ ഗർജിക്കാനൊന്നല്ല മൂപ്പരുടെ ശൈലി, അത് കാണിച്ചത് അപുറമൊന്നല്ല. പിന്നെ പറയൂ, നായ്ക്കളൊന്നും കാരരുത്, ഒന്ന് കൊമ്പൗണ്ടല്ലൊന്ന് കെട്ടണം. അങ്ങനെ ഓരോ വിഷയവും ഉസ്താദ് പറഞ്ഞു കൊടുത്തു. നിയലുപോലെ ഉസ്താദിനെ പിന്തുടർന്ന പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കൊക്കെ ആ ഒരു മദദ് മരണം വരെ അല്ല അല്ലാഹുവിനെ കാണുന്ന ലിഖാവ് വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഉസ്താദ് പറഞ്ഞതുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ, പച്ചയായ കറാമത്തുകളുണ്ട്. ഇനി ഇത് തെവിയിലൊന്നും ചെയ്യേണ്ടില്ല, ഇത് കറാമത്താണോ ഇത് അങ്ങനെ അങ്ങനെ ഒന്നല്ല, പച്ചയായ കറാമത്ത്. നമ്മളൊക്കെ എത്ര കിതാബുകൾ ഓതിയതാ, എന്തൊക്കെ അറിഞ്ഞതാ, അങ്ങനെ ഒരുപാട് പച്ചക്കുള്ള കറാമത്ത്. അത് പച്ചയായി എന്തുണ്ട് ഉസ്താദിന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുമായി നമ്മൾ അനുഭവിച്ചവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഊഹാപോഹങ്ങൾ പറയലോ ഒന്നല്ല, വെറും പച്ചയായി. ഒരൊറ്റ ഒന്ന് ഞാൻ പറയാം, 15 കൊല്ലങ്ങൾക്ക് മുന്നേ
ഉസ്താദിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ 10-20 കൊല്ലത്തോളമായി ബന്ധം അല്ലെ, 20 കഴിഞ്ഞിട്ടുണ്ടോ? 15 കൊല്ലങ്ങൾക്ക് മുന്നേ ഉസ്താദ് എന്നെ പറ്റി ഒരാൾ ഇങ്ങനെ ഇഷ്കാലാക്കി, നിങ്ങൾ എന്ത് നടക്കാം ഒപ്പരോട് ഇങ്ങനെ കൂടുന്നു എന്നാലും ഇങ്ങനെ ഇഷ്കാലപ്പോ. അന്ന് ഇസ്മായിൽ തങ്ങൾ ഉപ്പാപ്പയില്ലേ, ഫാനൂർ തങ്ങൾ എന്നറിയപ്പെട്ട ഞാൻ ഓരോരുത്ത പോയി. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു സംഗതി പറഞ്ഞു ഉസ്താദിനോട്, ഞാനിങ്ങനെ ഒരു 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 വിഷയമുണ്ട്. അതിന് ഉസ്താദ് എന്നോട് പറഞ്ഞു അതിന്റെ ദിക്ര് എനക്ക് കിട്ടി, പക്ഷെ എനക്ക് തന്ന മുതൽ മേലോട്ട് മുഴുവൻ തങ്ങന്മാറാം, അതിന്റെ ഇടയിൽ ഞാൻ മാത്രമേ തങ്ങളല്ലാത്ത കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അതൊരു ഹിദായത്തിന്റെ ഒരു ദിക്റാണ്. അത് എനക്കിങ്ങനെയാ തന്നതും പറഞ്ഞു, വാതിലൊക്കെ അടച്ച്, ജനലൊക്കെ അടച്ച്, എല്ലാ ദ്വാരങ്ങളും അടച്ചിട്ട് എനക്ക് തന്നെ. എന്നോട് പറഞ്ഞു ഇതാരോടും പറയരുത്, ഇതാരോടും പറയരുത്. അങ്ങനെ ഞാനത് കൊണ്ടു നടന്നു. അപ്പൊ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത്, അപ്പോ ഇത് കിട്ടിയത് വളവട്ടണത്തുള്ള ഇതുവരെ തങ്ങളിന്ന് കിട്ടി, പിന്നെ ഉള്ളാളെ തങ്ങളിന്ന് കിട്ടിയെന്ന് ഞാൻ കിട്ടി, അത് വേറൊന്ന് ഇങ്ങനെ കിട്ടതാ. ഉസ്താദ് ഒരു സമയത്ത് ചെറിയൊരു മോഡലിലെ പറഞ്ഞിട്ടുണ്ട് ഉള്ളാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉള്ളാലത്ത് തന്നെ തങ്ങൾ ഉപ്പാപ്പ തന്നെ സാധ്യത ഉള്ളൂന്നില്ല. അങ്ങനെ ആ ദിക്ക് ഞാൻ എന്ത് ചെയ്യൂ റബ്ബേ, തങ്ങളുപ്പാപ്പൻ്റെ അടുത്ത് ഞാൻ പോയി പാനൂർത്ത ഇസ്മായിൽ തങ്ങൾ വന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഞാൻ അവിടെ ചെല്ലും, ചെന്നില്ലെങ്കിൽ ചൂടാവും. ഒരു ദിവസം മൂന്നാഴ്ച പോയിട്ട് ഇറങ്ങു പുറത്ത്, എന്തിനാപ്പ എന്നെ ഇറക്കുന്ന പുറത്ത്, എത്ര ദിവസമായി വന്നിട്ട്? 21 ദിവസമായി. 14 ദിവസം വരുത്തില്ലേ ഒന്ന് ചോദിച്ചതാണത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഓരെല്ലാം ദർജ ഏറ്റേറ്റി കൊടുക്കട്ടെ. ഇന്നും പരിമളം അടിച്ചു വീശുന്ന ഖബറാണ് ഞാൻ നമ്മൾ നേരിട്ട് പോയി അനുഭവിച്ചത്. ഏതായാലും ഓരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂസസ്താനെ പറ്റി ഇങ്ങനെ അവർ പറയുന്നുണ്ട് പലരും, ഞാനിങ്ങനെ ദിക്ര വാങ്ങി പറയാൻ പറ്റാത്ത ദിക്റാണ്, പറയാൻ പറ്റാത്ത ദിക്ര. എന്നാലും എന്നോട് നിങ്ങൾക്ക് പറയാം, ഞാൻ ഇങ്ങനെ പറയെന്തോ അങ്ങനെ വിഷയം വരുമോ? ഇല്ല, ഞാൻ പറഞ്ഞു. എന്നോട് നിങ്ങൾ ധൈര്യമായി ചെല്ലിക്കോ, ഒരു സാധു മനുഷ്യനാ, ഒരു വിഷമമില്ല. ഓരോന്നോട് നിങ്ങൾ ഒരു വിഷയത്തിന് എന്ത് ചെയ്യണ്ടില്ല, ഇഷ്കാലാണ്ട് മൂപ്പരനോട്. അന്ന് നമ്മൾ ഇങ്ങനെ കൂടെ കൂടി, അൽഹംദുലില്ലാ കൂടെ കൂടിയതാണ്. 7 കൊല്ലം ഞാൻ ഈ ദിക്ര ചെയ്തു, ഹിദായത്തിന്റെ ദിക്രാണ്. അങ്ങനെ മർക്കസിലേക്ക് എത്തി 7 കൊല്ലമായിട്ടുണ്ടാവും ഏകദേശം, കറക്റ്റ് നമുക്ക് ഓർമ്മയില്ലേ, കൊല്ലത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ മർക്കസിൽ നിന്ന് ഒരു പ്രാവശ്യം സമ്മേളനത്തിന് ഞാൻ തങ്ങളുപ്പാപ്പക്ക് ഹാദിമേനെ കയറി, തങ്ങളുപ്പാപ്പക്ക് ഉള്ളാൽ തങ്ങളുപ്പാപ്പ ഫുള്ള് എബിസാൻ്റെ ഇപ്പൻ്റെ ഏറ്റവും അങ്ങേ തകള റൂമിൽ നമുക്ക് അങ്ങനെ ഒരു ഇതേനു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂറ്റം പാറസ വന്ന് ഹിദായത്തിന്റെ ദിക്ര എന്നത് അവർക്ക് അന്നേരം ഓടി, കാരണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ ഞാനിത് ആരോടും പറയാൻ പറ്റൂലല്ലോ, അപ്പോ മൂപ്പർക്ക് കൊടുത്തു. അങ്ങനെ വാങ്ങിയവരെന്നെ പുതുക്കുന്നവരുണ്ട്, അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് ഇങ്ങനെ തങ്ങളോട് വാങ്ങുക. ഞാനിങ്ങനെ ഹിദ്മത്തിയാണല്ലോ. അതിന്റെ ഇടയിൽ ഞാനും പറഞ്ഞു പാപ്പാ എനക്കും വേണ്ടേ ഒന്ന് ഹിദായത്തിന്റെ, നിങ്ങൾക്ക് ഹിദായത്തുണ്ട്. ഞാൻ പറഞ്ഞു ഈ കൂട്ടമാർത്ത് ഞാൻ ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ വന്ന് വാങ്ങിയത് അവരൊക്കെ വാങ്ങിയതാ. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ് എനക്കും വേണം, നിങ്ങൾക്ക് ഹിദായത്തുണ്ട്. പഠിച്ചോനെ ഞാൻ മൂന്നാമതും പറഞ്ഞു പാപ്പ ഒന്നത് നിങ്ങൾക്കുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ കൽപ്പിൽ ഓടി ഞാൻ ചെല്ലുന്ന പറയണം. അപ്പൊ ഞാൻ ഇങ്ങനെ പാനൂര മുസോലിയാർ വണ്ടി അങ്ങനെ ചെല്ലുന്നുണ്ട്. അത് തന്നെയാ നിങ്ങളെ മുഖത്ത് ഞാൻ കണ്ടത്. ആര് ആര് ഉള്ള എന്നോട് നേരിട്ടോ, നിങ്ങൾ അത് തന്നെ ചെല്ലിക്കും, നിങ്ങൾ അത് തന്നെ ചെല്ലിക്കും. 7 കൊല്ലത്ത് ഏകദേശം 7 കൊല്ലത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് തങ്ങളുപ്പാപ്പ പച്ചയായി ദിക്റിന്റെ അസറാണ പറയുന്നത്, ആ അസറ ഹിദായത്തിന്റെ ദിക്റാണത്, അതിന്റെ അസറാണ പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം കേട്ടു പാനൂര് മൂസയിലാറ് വടകര മുഹമ്മദായി തങ്ങളെത്തി ഇങ്ങനെ പോകാറുണ്ട് ഷെയ്ഖുനാന്റെ വഫാത്തിന്. പക്ഷെ ആരോ ഇഷ്കാലാക്കി അയറ്റാ വലിയ ആളൊന്നല്ല, വലിയ വലിയൊന്നല്ല തോന്നിയപ്പോ മൂസസായി ചരിത്രം എന്നോട് പറഞ്ഞു. എന്നെ അങ്ങനെ ഒരാൾ ഇഷ്കാലാക്കിയപ്പോ ഞാനിങ്ങനെ ഒരു ദിവസം പോയപ്പോ എന്റെ കൽബിൽ ഇങ്ങനെ തോന്നി ഓർ വലിയാണെന്നുള്ള എന്തെങ്കിലും ഒരു രേഖ ഇതൊന്ന് പിടിപ്പിച്ച് ഇനിയെല്ലാം പറയാൻ തന്നെ ഉള്ള പലരും നമ്മളെ പിരാന്തനാക്കുന്നു പറയും ഞാൻ.
പലരും നമ്മളെ മക്കാറാക്കണ് തുടരും ഞാൻ ഈ പോക്ക് അല്ലെ തിരിച്ച് ഏതായാലും ലിച്ച അവസ്ഥ അത് നമുക്ക് പറയാനുള്ളൂ. ഇനി എന്തോ ആയിക്കോളി അങ്ങനെ അനുഭവിച്ചത് പച്ചയായി അനുഭവിച്ചത് ഇല്ല ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയൂല. അപ്പൊ ഞാനങ്ങനെ ഒമ്പതായി തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയപ്പോ എന്റെ കയ്യിൽ എന്റെ കൽപ്പിൽ ഇങ്ങനെ തോന്നാണ് ഒമ്പതായി തങ്ങൾ വലിയ ആണെങ്കിൽ എനിക്ക് ഓർഡർ 5 rupees വേറെ എടുത്തേ മുസൈലർക്ക് തോന്നിയതാ അവൻ വേറൊന്നും തോന്നില്ല അതന്നെയാ തോന്നുന്നു. അപ്പൊ അവരോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ആ സംഭവം അങ്ങനെ ഉസ്താവ് പോയി മുഹമ്മദായി തങ്ങൾ ആർന്ന് കഞ്ഞോ കുടിക്കുന്നുണ്ട് ആ മൂസയിലേറന്നോ കഞ്ഞോ കുടിച്ച് അതിന്റെ ശരീരത്തൊക്കെ 2 rupees ഇങ്ങനെ കൊടുക്ക. അപ്പൊ എല്ലാരും പോയിട്ട് മൂപ്പനും കയ്യാട്ടി അങ്ങനെ ഒരിക്കലും കൊടുത്തില്ല ആ മൂസയിലേറെ ഇങ്ങളെ പൈസ ഇതാ വന്ന 5 rupees എടുത്ത് ആരി കൊടുത്ത് മൂപ്പർക്ക് എടുത്തു. ഇതിങ്ങനെ കേട്ടപ്പോ പഠിച്ചവനെ എന്റെ കൽപ്പിൽ തോന്നി അള്ളാഹുവേ ഇതാ ഹക്കായ നിന്റെ നിന്റെ അഹ്ലുകാരിൽ ശൈഖുന മടവൂരോർക്ക് ഇബാദത്തോ നിങ്ങൾ ഇതൊന്നും വേണ്ട മൂപ്പർക്ക് ഒരാളെ വലിയാക്ക ഞാൻ വിശ്വസിക്കുന്നു ശൈഖുന കുതുബുല്ലാലം അവരൊന്നും നന്നായി ഒരു നോക്കു നോക്കുകിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തു പറഞ്ഞ വിലായത്തിൽ അതിന്റെ അപ്പുറത്തെ വിലായത്തും കൊടുക്കാൻ കഴിവുണ്ട് ശൈഖുനാന്റെ അങ്ങേയറ്റത്തെ മുഹിബ്ബാണ് അതിലൊരു സംശയമില്ല. ശൈഖുനെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് എവിടെ കാട്ടിലായിട്ടൊരു ഒരു ചെറിയൊരു പോലെ പോയി താമസിച്ചു ചുറ്റുവാകും കാടാ ശൈഖുന അവിടെ വലിയ ഒരു ഇത് കൊടുത്ത് ഇവരാണെങ്കിലോ ഇപ്പറത്ത് നമ്മള് വാക്കലോന്നല്ലേ സിറ്റ് അവിടെ ആ ഭാഗത്ത് കിടന്നതാ കുറച്ച് 2-3 hours രാവിലെ തന്നെ പോലും എണീറ്റപ്പോ ശൈഖുന അടുത്ത് ശൈഖുന പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല നിങ്ങൾ ഉറങ്ങിയല്ലേ നിങ്ങളെ പിടിമൃഗങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നുണ്ടോന്ന് കാവൽ നിൽക്കുകയായിരുന്നു ഞാൻ ആര് ശൈഖുന യാ അല്ലാഹ് എന്താണ് അതിന്റെ എല്ലാം ഒരു കാവല് അവിടെ ഉറങ്ങുമ്പോ ശൈഖുന ഉറങ്ങാതെ എന്റെ മുഹബ്ബീങ്ങൾക്ക് പിടിമൃഗങ്ങൾ എന്തോ വല്ലതും വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന് പേടി ഞാൻ കാവൽ നിൽക്കുവായിരുന്നു നിങ്ങൾക്ക് ഇത് പറഞ്ഞ് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് മൂസ സാഹ് ശൈഖുനയുടെ ഒരു മഹബത്ത്. അപ്പൊ മൂസ സാഹ് വലിയ ഇബാദത്തോ മറ്റൊന്നല്ല നമ്മൾ പറയുന്നത് ശൈഖുനാനെ പിടിച്ച ആ കയറ് ചില്ലറയല്ല ഉറപ്പാണ് അതാണല്ലോ ഇവിടെ കാണുന്നത് മുഴുവനും ശൈഖുനയുടെ മതത. ഏതായാലും എന്റെ കാലത്ത് തോന്നി പഠിച്ചവൻ ഇതൊരു വലിയാണോ ഇല്ലോ നിനക്കൊന്ന് അറിയോ എന്താ പറ്റിയ ഞാനും ഇങ്ങനെ 5-10 വിചാരിച്ചിട്ട് മൂസലെടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല കാരണം 1000-10000 തരുന്നൊരു മനുഷ്യനാ പൈസ വിചാരിച്ചിട്ട് ഒരിക്കലും ഉണ്ടാക്കുന്നവല്ല അത് രേഖയാക്കി നമുക്ക് പറയാൻ പറ്റൂ. എന്നാ ജീവിതത്തിൽ എനിക്ക് ചെയ്യാത്തൊരു സംഗതി ചിന്തിക്കാൻ വേണോ ഇനി ഒരിക്കലും ചെയ്യാനും പാടില്ല അങ്ങനത്തെ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചു പറഞ്ഞ എന്റെ കൽവത്ത് തോന്നിയാണ് ഞാൻ ഉടനെ തന്നെ എന്റെ കൽപ്പ നടന്നിട്ടില്ലെങ്കിലോ നടന്നാലോ ഞാൻ ഉറപ്പറ്റൊന്നും വിചാരിക്കുന്നൊന്നുമില്ല നടന്നാൽ അൽഹംദുലില്ലാഹ് ഒരു തുമാനീന എന്ത് ഞാൻ കരുതി. അപ്പൊ ഞാന് എന്റെ കൽപ്പ തോന്നി ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ തോന്നി അതെന്നെ തോന്നാ മൂപ്പർ എന്നെ ചെയ്യട്ടെ ഞാൻ ചെന്നാൽ ഈ വ്യക്തി ഞാൻ ഈ പോക്ക് ഞാൻ പോയി ഞാൻ ഒരു പോക്ക് ഞാൻ പോയി ആ പോക്ക് ഞാൻ ചിന്തിച്ച് എന്നെ ഓറം ചെയ്യട്ടെ ഓർ അഹലൊക്കെ കിടക്കുന്ന ഒരു ബെഡിൽ ഓരോരോ ഭാര്യയെല്ലാം കിടക്കുന്ന ബെഡ് ഓറാ ബെഡിൽ എന്നെ പോയി കിടത്തട്ടെ അതൊരിക്കലും എന്ത് ചെയ്യൂല സംഭവിക്കാൻ സാധ്യതയില്ല കാരണം ഞാനാകെ ചെറുപ്പക്കാരനാണ് നല്ല ഓതാറിന് മൂപ്പർക്ക് തന്നെ അറിയാം അതൊരിക്കലും എന്റെ കൽവി ഇതെന്നെ തോന്നി ഞാൻ എന്ത് ചെയ്യാൻ ഇതെന്നാ തോന്നുന്നുള്ളു അതെന്നെ തോന്നി അങ്ങനെ ഓർക്ക ഈ ഇപ്പോ കേട്ടോ എങ്ങനെയാ ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ പോയി പോയപ്പോ മൂപ്പറ സാധാരണ തന്നെയുള്ള താലീമും മറ്റേ ഇതെല്ലാം ചായലും എന്നാ അങ്ങനെ തങ്ങളെ കുറച്ച് കഴിഞ്ഞാൽ തങ്ങളെ ഒന്ന് ഇങ്ങോട്ടോ നിങ്ങൾ തങ്ങളെ നിങ്ങൾ ക്ഷീണുണ്ടോ നിങ്ങൾ എന്ത് ക്ഷീണോ ഞാൻ ചോദിച്ചു എന്ത് ക്ഷീണോ എനിക്ക് ഒരു ക്ഷീണമില്ല ഞാൻ നല്ല ആഫിയത്ത് അന്നും ഞാനൊരു മണിക്കൂർ എനിക്ക് ഒന്ന് എക്സസൈസ് ചെയ്തിരുന്നു ആഫിയത്തിന്റെ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ക്ഷീണുണ്ടോ ഒരു ക്ഷീണമില്ല നിങ്ങളൊന്ന് എന്റെ ബെഡിൽ കിടന്നിരുന്നു നിങ്ങളെ വീട്ടിൽ ഞാൻ കിടക്കുന്നതെന്ന് വെച്ചു ഇങ്ങനത്തെ ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ ഞാൻ തിരികെ കിടക്കുന്നതെന്ന് വെച്ചു നിങ്ങളെ വീട്ടിൽ ഞാൻ എന്തിനാ കിടക്കുന്നതെന്ന് വെച്ചു അല്ല നിങ്ങളൊന്ന് കിടന്നിണീച്ചാ മതി ഒന്ന് കിടന്നിണീച്ചാ മതി ഞാൻ പറഞ്ഞു ഞാൻ കിടക്കൂല നിങ്ങൾ കിടക്കൂല ഞാൻ അതിനെ കിടക്കുന്ന അല്ല തങ്ങൾ ഒന്നും നിങ്ങൾ ഇവിടെ കിടക്ക ഞാൻ കിടക്കൂല ഇത് പിന്നെ എന്റെ മൂപ്പർ 2 കൈയുണ്ട് എന്റെ കൈ പിടിച്ച് അന്ന് മൂപ്പർക്ക് എന്ത് നടക്കാനൊക്കെ കഴിയുന്ന സമയം കേട്ടോ 2 kaiyum മൂപ്പർ 2 kaiyum എന്റെ കൈ പിടിച്ചിട്ട് തങ്ങൾ ഒന്ന് ഇവിടെ കിടക്കണം കിടന്നിട്ട് വേണം നിങ്ങൾ എണീച്ചോ പ്രശ്നമില്ല റഹ്മാനെ പിന്നെ ഒരൊറ്റ ബീകലെന്ന ഞാൻ പിന്നെ ആരാ നോക്കുകയല്ലാ പിന്നെ അതിന്റെ ശേഷം ഞാൻ സത്യം പറയുന്നു ഇന്ന് വരെ ഞാൻ എത്ര വട്ടം അവിടെ പോയിട്ടുണ്ട് 100 kanakkina വട്ടം പിന്നെയും പോയിട്ടുണ്ട് എന്നെ ആ മനുഷ്യൻ കിടത്തിയില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു ദിവസം ഞാൻ പോയാൽ എനിക്ക് ക്ഷീണാന്ന് കിടക്കണോ ഞാൻ അങ്ങോട്ട് വന്നു
പെണ്ണോട് നീ മേലുണ്ട് പിയാപ്പിള എന്റെ റൂമാക്കണം. ഇതെന്റെ അനുഭവം, നിങ്ങളെ എന്ത് പറഞ്ഞിട്ടാ, നിങ്ങൾ എന്ത് പറഞ്ഞോളി, ഇതെന്റെ അനുഭവം. മീലെ പിയാപ്പിള ഉണ്ട് എന്റെ റൂമുണ്ട്, അവിടെ പോയി കിടന്നു എന്നോട്. ഞാൻ രണ്ടാമത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് കിടക്കട്ടെ ഒരു ചീടാത്. ഇനി എന്നാ പറയണ്ടേ, ഞാൻ എന്റെ തീരുമാനം അതടക്കം. പിന്നെ ഒരിക്കല് അതിന്റെ മുമ്പാ പിന്നെ സംഭവം, മർക്കസിൽ പോകുന്ന സമയത്ത് നമ്മളൊരു കളിയല്ലേ, മർക്കസിൽ പോകുന്ന സമയത്ത് വൈലാവ് എല്ലാം മുത്താല ചെയ്ത് ചെയ്ത് ഒരു കോലം കിട്ടില്ല, എന്നാൽ ഈ പരീക്ഷ കേതു എന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം ദർസിൽ ഉസ്താൻ നമ്മളെല്ലാ പോലും അറിയാം. അപ്പൊ അങ്ങനെ അങ്ങനെ രക്ഷപ്പെടുന്ന വിഷയല്ലേ, കോളേജിൽ നിന്ന് പഠിച്ചിട്ടല്ല ഈ കോളേജിൽ പോകുന്നത്, അറബിയിലാ ചോദ്യം വരും, അറബിയിലാ ഉത്തരവാദം. അങ്ങനെ ഞാനെന്തിന് ഒരു വിഷയത്തില്, ഞാൻ വിഷയത്തിന്റെ ചെറിയൊരു കുരുത്തക്കെട്ടത്തെ കാഴ്ച തങ്ങളെ കണ്ടു, ആ തങ്കാക്ക് പെരുന്നഞ്ഞ ആ തങ്ങളെ അറിഞ്ഞു. ഈ തങ്ങ കുരുത്തക്കെട്ട വേറൊന്നല്ലേ, ഒരു അടിപിടിയാണ്, വേറെന്തോ ചിന്തിച്ചോണ്ട കുരുത്തക്കെട്ടാണ്, ഇന്നെന്തോ ചീട്ടോ കള്ളോ ഉണ്ടോ. പോയി തങ്ങള്, നിങ്ങളോ മർക്കസ് പോനേ, നിങ്ങക്ക് മർക്കസ് കിട്ടനില്ല, എന്നോട് കിട്ടനില്ല മർക്കസ് പഠിച്ചോനെ. ഇതെന്റെ ഇക്കാക്കറിഞ്ഞു, എല്ലാരും അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു, മാത്രല്ല ഉമ്മയെ അറിഞ്ഞു, ഉമ്മയെ അറിഞ്ഞു. ഈ തങ്ങൾ ഇങ്ങനെ പച്ചയെ പറഞ്ഞു, പരീക്ഷ നാളെ അല്ലേ മറ്റന്നാ, രണ്ടു ദിവസമാണല്ലോ പരീക്ഷ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, കിതാബെല്ലാം നോക്കലെല്ലാം പോയി. കാരണം ഈ തങ്ങളെ കൊണ്ട് മാറ്റി പറയും, വല്ലാത്തൊരു ഹറാറിയത്തുള്ള തങ്ങളാ ഇന്റെ കുടുംബം. അപ്പോ ആ തങ്ങൾ പച്ചയിലിങ്ങനെ പറഞ്ഞു, കിട്ടൂലിങ്ങക്ക്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീട്ടിൽ പോയി കിതാബോക്കലെല്ലാം നിർത്തി വാതിലടിച്ചിട്ട് അവിടെ കിടന്ന് ഉമ്മാക്ക് പേടിയായി. ഉള്ളുന്നെന്തോ എന്തും മാണ്ടാത്ത ചെയ്തോട്ട് ഒളിഞ്ഞ് കുറെ മുട്ടി ഉമ്മ ഒന്നിലെ കിടക്കുന്ന ഞാൻ കിടന്നു ഉറങ്ങിയപ്പോ, അന്ന് മൂസല ഹയാത്തിലുണ്ടല്ലോ, ഉറങ്ങിയപ്പോ കാണാം മൂസല സ്വപ്നത്തിൽ വരുന്ന, എന്താ തങ്ങളെ ഇതൊരു ടെൻഷൻ, ഞാൻ കാണുന്നത് ഇരുന്ന പാനൂർ അങ്ങാടി, നമുക്കൊരു ചായ അടിക്കാം, നമുക്ക് പറഞ്ഞ സാധാരണ ഉള്ള പോലെ തന്നെ അവിടെ ഉള്ള ഒരു ഹോട്ടലുകാരി ചായ അടിക്കാൻ മനസ്സ് ചാലമായി തന്നെ ഒരു പാമ്പരി കൊടുത്തു, ഉറക്കത്താട്ടോ ഇനി ഉണർവില്ലാന്നറണ്ട പാമ്പരി. എന്താ തങ്ങളെ മുഖത്തൊരു വല്ലാത്തൊരു, ഞാൻ പറഞ്ഞു മർക്കസ് പരീക്ഷ എടുത്ത് ഞാൻ അങ്ങ് കെ ബി ഉസ്താനോട് വലിയ സമ്മതം മാറി ഇങ്ങനെ എത്തിയത്. അപ്പോ പരീക്ഷക്ക് ജയിക്കൂല നീ തങ്ങൾ പച്ചയായി പറഞ്ഞു, നിങ്ങൾ പാസ്സായിരിക്കും, അര് നിങ്ങൾ പാസ്സായിരിക്കുന്നു മർക്കസിൽ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഫ്ലം ലഫ്ല പറയാണ് നിങ്ങൾ പാസ്സായിരിക്കും. പേടിക്കാം, ഇതും പറഞ്ഞു ഉറക്കം കഴിഞ്ഞപ്പോ ഞാൻ വാതിൽ പറഞ്ഞു, ഞാൻ ചിങ്ക് ചിക്കാൻ തന്നെ നടക്കാൻ തുടങ്ങി, കിതാബെല്ലാം അടച്ചു ഞാൻ പറഞ്ഞ് മർക്കസിലാണ് കിട്ടിയിരിക്കുന്നത്. പിറ്റേന്ന് പരീക്ഷ പോയി പഠിച്ചവനെ ചോദ്യം ഒന്നാമത് അല്ലാ, അതെ. അപ്പോ ഈ ഉലൂഹിയത്തും വിശദീകരിക്കലാണ്, ഇന്ന് വരെ ആ ചർച്ചനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഏതോ ഒരു സംവാദത്ത് പോറ്റാട്ട് എന്തോ ഉലൂഹിയത്തും റുബൂബിയത്തും വിശദീകരിക്കുക, എന്താണ് ഉലൂഹിയത്ത്, എന്താണ് റുബൂബിയത്ത്, ഇതാണ് ഫസ്റ്റ് ചോദ്യം. ഞാന് പാസ്സായിക്കുന്ന എന്ത് അർത്ഥത്തില്ല, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. കുറെ കഴിഞ്ഞാൽ എനിക്കൊരു ഒന്ന് അങ്ങനെ നമുക്ക് തോന്നലുണ്ടാവല്ലോ, അങ്ങനെ ഞാൻ ഇങ്ങനെ ഏതാന്ന് തോന്നി എഴുതി നോക്കുമ്പോ ഒരു കള്ളാസാറിനും വേറെ കള്ളാസാങ്ങി, കള്ളാസിനെ കഴിഞ്ഞും വേഗം നടക്കുമല്ലോ, കാരണം പേപ്പർ കൂട്ടണ്ടി. ലാസ്റ്റ് നോക്കും പരിസരത്തുള്ളവരൊക്കെ എഴുതി എന്നെ കാണാൻ ഒരു പേപ്പർ അധികം ഞാൻ എഴുതി, അത് എനിക്ക് കാഴ്ച കണ്ട് തോന്നി കേട്ടോ. ഏകദേശം കൊണ്ടാക്കുമ്പോ തിരിയണ്ടല്ലോ അവന്റെ ഇത്രയും ഇത്രയും എല്ലാവർക്കും നോക്കിയിട്ടല്ലേ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരെ വായന എന്റെ ടെസ്റ്റ് ആടയാൻ പോയി, മൂപ്പര് ജമ്മൽ ജവാമിയ വായിപ്പിച്ച്, അങ്ങനെ അത് വായിപ്പിച്ച് അതിന്റെ ഉത്തരവും കാര്യമെല്ലാം പറഞ്ഞു. വൈലാവി എടുപ്പിച്ചെന്നാ തോന്നുന്നു, ഏതായാലും ഒരു കിത്താവും കൂടി എടുപ്പിച്ച് അതും ഒന്ന് വായിച്ചു. എല്ലാരെയും മനുഷ്യൻ എന്നാ ചെയ്യാ, സാധാരണ നമുക്ക് പരീക്ഷ പേപ്പർ കുറെ നോക്കി പിന്നെ ആളെ കൊണ്ട് ചോദിച്ചിട്ട് മർക്കസിന്റെ സിസ്റ്റം ഒക്കെ എന്നാ പോയിക്കോന്നറിയും, റിസൾട്ട് തീരെ വൈകുന്നേരം 5 മണിക്ക്. ഈ ആളില്ല എന്നെ പരിശോധിച്ച ആള് അവിടെ ഒരു ഉസ്താദാ, ഇപ്പോഴും അവിടുത്തെ മുദരിസാണ് ആ ഉസ്താദ്. ആ ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോന്ന, ഞാൻ പോവാണ്ട തന്നെ എന്തിനാ നിക്കുന്ന, ഞാൻ വെറുതെ അങ്ങനെ ആരും എഴുതൂല, അവിടെ ഞാൻ ഉസ്താദിനെ പറയാം അത് എഴുതി പോയിക്കോന്നി. 12 മണി ആയിക്കില്ലേ, 12 മണി ആകുന്ന മുന്നേ ഞാനിങ് ഇറങ്ങി, ഉമ്മ എന്നെ പ്രതീക്ഷിക്കുന്ന രാത്രി 10 മണിയാണ്, കാരണം 5 മണിക്കല്ലേ റിസൾട്ട് ഇനിയും, റിസൾട്ട് തിന്നിട്ടേ എടുത്തു പൊരയിലെത്തു. ഞാൻ 12 മണിക്ക് തന്നെ എല്ലാവരും ഞാൻ എന്ത് പരീക്ഷ ഡോമന് ഞാനങ്ങ് പൊരയിലേക്ക്, അപ്പം തന്നെ നമ്മളെ കുട്ടികളെല്ലാം ആകെ പ്രശ്നമാക്കുന്നുണ്ട്, എന്ത് പൊരയിലെത്തി 5 മണി ഞാൻ പൊരയിലെത്തി.
മറ്റേ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂലോ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആ മദദ് നമ്മളെ മരണവും അല്ലാഹുവിനെ കാണുന്നവരെ നിലനിർത്തി തരട്ടെ. അവിടുത്തെ മദദ് ശൈഖുന ഖുതുബുൽ ആലമിന്റെ മദദാ. ഇത് വിശ്വസിച്ചു. പോയിന്റ് പോയിന്റ് അവിടെയാണ്. ശൈഖുന പലപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരോട്, നിങ്ങൾ നടത്തിക്കോ നിങ്ങളുടെ റാത്തീബ്, അത് ഞാനാണ് നോക്കുന്നത്. നിങ്ങൾ കൊടുത്തോ, നിങ്ങളല്ല നിയന്ത്രിക്കുന്നത്, ഞാനാണ്. വലിയ വലിയ ത്വരീഖ് നക്സബന്ധി ത്വരീഖത്ത് നേരിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പൊ വർച്ചവനെ ന്യായിപ്പിച്ച ഒരാളോട് വഫാത്തിന് ശേഷം പറഞ്ഞ കുടുങ്ങുലേ. ഇപ്പൊ ഞാനിത് വഫാത്തിന്റെ മുന്നേ പകരസ്ഥാനത്തിൽ നന്ദി ഉസ്താ മടൂരോട് നേരിട്ട് ത്വരീഖത്ത് നിങ്ങൾക്കൊന്നും തന്നിക്കില്ലല്ലോ, കൊടുത്തോലല്ലോ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടോ ഞാൻ പറഞ്ഞു മൂസുസാലേ, ആ മൂസുസാൻ നക്സബന്ധി ഉണ്ട്. എന്റെ ആ മൂസുലാരോട് ഞാനും വായിക്കും. അണ്ടാണ്ടാണ്ടാണ്ട. അപ്പൊ എനിക്ക് രേഖയായി മൂസുലാരോട് ഈ ത്വരീഖ് ആരും വാങ്ങിക്കി മായിക്കുന്ന എന്നോട് മൂപ്പര് പറഞ്ഞു. ഇപ്പൊ എടുത്ത് ഈ ഒരാഴ്ച മുന്നേ എന്നെ കണ്ടപ്പോ അപ്പൊ എന്തായി അത് കൊടുത്തതൊപ്പം. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാൻ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവരുള്ള കൂടല് ഒന്ന് നമ്മൾ കൊറേ ഇങ്ങനെ നടന്നെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊന്നല്ല, പുറപ്പെടാനിയും ഉണ്ട് ഒരുപാട് പറയാം. ശേഖനയുടെ ചാരത്ത് ചെന്ന ഒരു ദിവസം എന്നെ കൊണ്ടുപോയി അങ്ങനെ എന്നെ കൊണ്ടുപോയി തലക്കന്ന് റിയാസുല്ലാർ സാക്ഷിയാ. തലേന്റെ അടുത്ത് ഇരുന്നിട്ട് റിയാസുല്ലാർ എന്നെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ശേഖുന വർത്താനം പറയാട്ടോ സംസാരിക്കാം, നമുക്ക് അത്രയല്ലേ അറിയൂ. ശേഖുന, ഇത് നമ്മളെ തങ്ങളാ, നമ്മളെ ത്വരീഖത്ത് നക്സബന്ധിയില്ലേ, അതിലൊന്ന് ഓറെ ചേർക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ശേഖുന സ്വീകരിക്കൂലേ, നമ്മളെ ത്വരീഖിൽ ഈ തങ്ങളൊന്ന് ചേർക്കണം. ശേഖുനയാണ് എന്റെ അപേക്ഷ, ശേഖുന സ്വീകരിക്കണം. ഇതിങ്ങനെ പറയാം, ഞാനിങ്ങനെ അടുത്തുനിന്ന് കേൾക്കുന്നു എന്നും പറഞ്ഞു. ഇതാണ് നമുക്ക് ആകെ കിട്ടിയ സമ്പാദ്യം എന്താന്ന് വെച്ചാൽ ഖുതുബുൽ ആലം സിയം വലിയുള്ളാഹി ഖദസല്ലാഹു സിറഹുൽ അദീ തങ്ങളുമായുള്ള ബന്ധം അവരെന്താണെന്ന് നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ജനിപ്പിച്ചത് മൂസുസാദാ. അതിലൊരു സംശയമില്ല. ശൈഖുനെ പറ്റി ഇന്ന് ദിവസങ്ങളോളം വാള് പറയാനുള്ള മേട്ടർ കയ്യിലുണ്ട്. എന്നാൽ ആ ശൈഖുനയുടെ മദദ് മാത്രമാ ബഹുമാനപ്പെട്ട മൂസുസാലോട് നടക്കുന്നത്. മൂസുസ എന്ന വ്യക്തിയിൽ മുസ്തഖില്ലൻ എന്നൊരു സംഗതി മനസ്സിലാക്കേണ്ട. ഇനി ഉണ്ടോ? അത് അവിടുന്നുള്ളതാ, അവിടുന്നുള്ളതാ, വേറൊന്നല്ല. ഇത് ഞാൻ എടുത്തു പറയുന്നത് ചിലരൊക്കെ ചോദിക്കും മൂപ്പറത്തിനെ പഠിച്ചേ പിടിച്ച്, അതൊന്നും ഇവിടെ നോക്കണ്ട, അതൊന്നും ഇനി നോക്കണ്ട. കാരണം കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി ഇതൊന്നല്ല, പച്ചക്ക് ട്യൂമർ വന്ന് മൂന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ കുട്ടിയുടെ തലക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ എന്നോട് അയാൾ വന്നിട്ട് തങ്ങളെ മൂസുലാറത്ത് പോയ മാറൂന്നാരോ പണിക്കുന്ന എനിക്ക് കൊണ്ടുവന്നു. മൂസുസാന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു, നേരെ കുഞ്ഞനെ നോക്കിട്ട് പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങൾ ഹിമ്മസി തങ്ങളെ എത്തി ഈ തങ്ങളെയും കൂട്ടി പോയിക്കോ, സിയാർത്ത് ചെയ്തോ, ഇങ്ങനെ പോരി. എന്നാ കുഞ്ഞനെ ഓപ്പറേഷനും വേണ്ട, ആ രോഗം ഉണ്ടാവില്ല. ആ കുഞ്ഞൻ അന്ന് വയസ്സ് രണ്ടോ മൂന്നോ ഉള്ളൂ. ആ കുട്ടീന്റെ തലയിൽ ആ മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യും. ഇന്ന കുട്ടി പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലാണ്, നല്ല ആരോഗ്യവാനാ. അതേ മാസം കഴിഞ്ഞ് പിറ്റേത്തെ മാസം മണിപ്പാല് പോയി ടെസ്റ്റ് ചെയ്ത് പോലെ പറഞ്ഞു ഇതെന്താ റേഡിയേഷൻ എന്തോ ചെയ്തുകൊണ്ടിരിക്ക, ആ കുട്ടിക്ക് എന്തോ ചെയ്യുന്നുണ്ട്. ആ നിങ്ങൾ ഈ കുട്ടിക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ ഇഞ്ചക്ഷൻ വേണ്ട. അവന് പിറ്റേ ദിവസം തന്നെ മടക്കി. ഇനി മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി. മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നപ്പോ ഇനി നിങ്ങൾ വരണ്ടി ഇല്ല. ആ കുട്ടി ഇന്നുണ്ട്. എത്ര ഇജാബത്തുകൾ ഔലിയാക്കന്മാരിലൂടെ മൂസുസ്താദ് നേടിക്കൊടുത്തത് പറയാൻ എണ്ണമറ്റതുണ്ട്. ഇപ്പൊ സമയമില്ല. അള്ളാഹു തആല നമ്മളെയൊക്കെ അവിടുത്തെ ആ ഒരു മദദിലും സിൽസിലയിലും അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തി തരുമാറാകട്ടെ. ഇതാ ഒന്നാമത്തെ മെമ്പർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളൊക്കെ ഇവിടെ ഉണ്ട്. മൂസുസാനെ എത്രയോ കൊല്ലം മുന്നേ പരിചയപ്പെട്ടവർ, പല പല അനുഭവങ്ങൾ. മൈക്കെടുക്കട്ടെ, ഞെട്ടുന്ന സംഭവം പറയാണ്ട് ഞാൻ പറയട്ടാ. അല്ല, അറിയാൻ ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവങ്ങൾ. 10-60 കിലോമീറ്റർ ഉണ്ട് മൂപ്പറ വീട്. മൂപ്പറ വീട്ടിൽ ഉമ്മ വഫാത്താകുന്ന സമയത്ത് പെട്ടെന്ന് മൂസുസാദ് അവിടെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി കൊടുക്കുന്നു. വഫാത്തിന് ശേഷം മൂസുലാർ വിവരമറിയിക്കുന്ന ഫോണിൽ. അപ്പൊ മൂസുലാർ വന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടല്ലോ, പോയല്ലോ. എന്റെ ഉമ്മ വഫാത്ത് മൂസുലാർ പാനൂരല്ലേ. ഇപ്പൊ അപ്പൊ ഉമ്മ മരിച്ചു, ഓർമ്മ. എന്നിട്ട് ആ വിവരം അറിയിക്കാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോ മൂസുലാർ ഇവിടെയാണ്. അപ്പൊ ആയിക്കോട്ടെ, ഇവിടെയാണല്ലേ. എന്നാ മൂസുലാർ മരിച്ചോ ഇന്നാലില്ലാന്നല്ലേ പറയണ്ടേ. മൂസുലാർ ഫോൺ എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ലേ, ഞാൻ വരാം എന്നാ പറഞ്ഞ വാക്കുവാണെ ഓർ പറയും എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നില്ലേ എന്നുള്ള പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു കൊടുത്ത ഒക്കെ മടവൂരിന്റെ മതതാണ്, വേറൊന്നതിലില്ല.
ഓർന്നതിൽ നമുക്ക് പറയാനില്ല. ഒക്കെ അവിടുത്തെ മതതാണ്. അള്ളാഹു തആല അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വസിക്കുന്ന വരുന്ന ഒരു ഹളറത്താക്കി അള്ളാഹു ഇത് മാറ്റി തരുമാറാകട്ടെ. ഇവിടെ ആരും അങ്ങനെ രാത്രിയൊന്നും വരാൻ പാടില്ല. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ഒരാളും രാത്രി ഇങ്ങോട്ട് വരാൻ, അത് ജിന്നുകൾ ഉണ്ട് വെച്ചിട്ടല്ല പറഞ്ഞു. അങ്ങനെ ഒരു അപാട് ഇതാക്കണ്ടെന്നില്ല. ഇതിനൊക്കെ ഒരു കോർവ വെച്ചിട്ടുണ്ട്. അത് റിയാസ്ഥാൻ അറിയാം, സഫീറുല്ലാർക്ക് അറിയാം, സാധു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നി ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അതിന്റെ റൂട്ടിലേ നമ്മൾ കൊണ്ടുപോകേണ്ടിയുള്ളൂ. അതിന്റെ അപ്പുറം ഒന്നും വേണ്ട. പരിസരമൊക്കെ പരിഗണിക്കണം. 10 മണിക്ക് ശേഷം ഇവിടെ ഒന്നും നടത്തരുത്, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. അതിന്റെ ഒക്കെ റെഡിയായ റൂട്ട് വരച്ചിട്ട് എന്ത് വേണം, എത്ര വേണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ റൂട്ടിൽ തന്നെ കൊണ്ടുപോകാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തഹ്ലീൽ ചൊല്ലി നമുക്ക് പരിപാടി. الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا راد السيد يا الله ഞങ്ങൾ ഇവിടുന്ന് ഓതിയതും വഫാത്ത് മുതൽ ഇതുവരെ ലോകത്ത് എവിടുന്നെല്ലാം ഓതിയതും എല്ലാം പടച്ച റബ്ബേ അവിടുത്തെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആ ഓതിയവരുടെ ആ ദുആക്ക് പുറമെ ഞങ്ങൾ ഒരു ചെറിയ ഷഫാഅത്ത് ചെയ്യുന്നു. ആ ഖുർആനുകളെ മുഴുവനും നീ ഇവിടുത്തെ ഹളറത്തിലേക്ക് എത്തിച്ച് വലിയ ദർജക്കുള്ള കാരണമാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളുടെ ദുആയുടെ കാരണം അവിടുത്തെ ഒരു ദർജയുടെ വർദ്ധനവിന് കാരണമായാൽ അത് ഞങ്ങൾക്ക് ആഖിറത്തിൽ വിജയത്തിനുള്ളൊരു കാരണമാകും. നീ ആ രീതിയിലേക്ക് ഞങ്ങളെ സദസ്സുകളെ മാറ്റി തരണേ റഹ്മാൻ. റബ്ബേ ഇതൊരു ഒരു ഒരു രൂപ പോലും ഇതുകൊണ്ടുണ്ടാക്കാനുള്ള ലക്ഷ്യമില്ല. ആ രീതിയിൽ തന്നെ ഖിയാമത്ത് നാളെ വരെ നിലനിർത്തി തരണേ റഹ്മാനെ. അഹ്ലുകാർക്കുള്ള സമ്പാദ്യമോ യാതൊന്നും ഇതിൽ ലക്ഷ്യമില്ല. പഠിച്ചവനെ അങ്ങനത്തെ ഒരു അവിടുന്ന് എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ഞങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാൻ നീ ഭാഗ്യം തരണം റഹ്മാനെ. അവിടുത്തെ ഹദ്റത്തിലെ ഖുർആനിന്റെ മധുരധ്വനികൾ നീ എത്തിച്ച് അതിന്റെ സവാബ് ഖബറിൽ വലിയ വിശാലമാക്കി ഹബീബുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ജന്നത്തുൽ ബഖിയയിലേക്ക് ഒരു കവാടം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മദീനയിലേക്ക് ഒരു സുന്ദരമായ ഒരു പാത നീ ഇവിടുന്ന് തുറക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ഇവിടുന്ന് ദുആ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കും ഇതുപോലൊരു മരണം വരുമ്പോ കാമില ഈമാനോടെ മഹാന്മാരെ ഹുളൂറലായി ഞങ്ങൾക്ക് മരിക്കണം. നീ അതിന് ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങൾ ഓതിയത് മുഴുവനും എന്തെങ്കിലും പിഴവുകളോ പിശകുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. അത് മുഴുവനും ഓതിയവർക്കും അവരുടെ അഹ്ലുകാർക്കും അതിന്റെ വലിയ ബർക്കത്ത് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ.